ഇക്കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നും ചില സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ള പലരും എന്നോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്, അത് ഉള്ളതാണോ, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന്. അയർലൻഡിലേക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെ എടുക്കുന്നു എന്ന തരത്തിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. ഞങ്ങളതിൻ്റെ സത്യാവസ്ഥ തേടിപ്പോയി. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എണേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതത് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്നത്, നഴ്സിംഗും ഇംഗ്ലീഷ് ടെസ്റ്റും ആവശ്യമില്ല, രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസ, അയർലൻഡ് കെയറർ വിസ കയ്യിൽ. അങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ തേടി പുറപ്പെട്ടത്. പലരോടും തിരക്കി, പല സൈറ്റുകളും നോക്കി, പക്ഷേ രണ്ടാഴ്ച കൊണ്ട് വിസ കടിക്കുന്ന മാജിക്കൊന്നും ആർക്കും മനസ്സിലായില്ല. പിന്നെ വേക്കൻസികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കെയർ അസിസ്റ്റൻസിൻ്റെ വേക്കൻസി അയർലൻഡിൽ ഉണ്ട്. ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടാതെ വിസ അടിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഒരു ജോബ് ഓഫർ ലെറ്ററും അതിനോടൊപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കെയർ ഹോമിൻ്റെ ഡീറ്റെയിലുകളും അവിടുത്തെ എച്ച് ആർ മാനേജർ സൈൻ ചെയ്ത പേപ്പേഴ്സും ഇല്ലാതെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാനായി ഒരു മാസം മുതൽ മുന്നോട്ട് എത്ര വേണമെങ്കിലും എടുക്കാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമുക്ക് ഒരു ജോബ് ഓഫർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ഹോമിലെ നേഴ്സിംഗ് ഡയറക്ടറോ മാനേജറോ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യണം. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ആയെങ്കിൽ മാത്രമേ ജോബ് ഓഫർ അവർ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഇനി ഇൻ്റർവ്യൂ നടക്കണമെങ്കിൽ നമ്മൾ ജോലിക്ക് ഇപ്പറയുന്ന ഏതെങ്കിലും നേഴ്സിംഗ് ഹോമുകളിലേക്ക് ജോലിക്കായി അപ്ലൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇട്ട് നാലാഴ്ച സമയം, അതായത് ലേബർ മാർക്കറ്റ് നീഡ് ടെസ്റ്റ്, ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ അയർലൻഡിൽ ഈ ജോലി ചെയ്യാൻ ആളില്ല എന്ന് കാണിക്കുന്ന ഒരു വസ്തുതയാണ് അത്. അങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ഇട്ട് നാലാഴ്ച കൊണ്ട് ഇവിടുന്ന് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ആരും ഈ പോസ്റ്റിലേക്ക് സെലക്ട് ആയില്ലെങ്കിൽ മാത്രമേ യൂറോപ്പിന് പുറത്തുനിന്നും ആരെയെങ്കിലും അയർലൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. എങ്കിൽ മാത്രമേ ജനറൽ കാറ്റഗറിയിലുള്ള വർക്ക് പെർമിറ്റിന് യൂറോപ്പിന് പുറത്തുനിന്നും ആരെയെങ്കിലും അയർലൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എങ്കിൽ മാത്രമേ ജനറൽ കാറ്റഗറിയിലുള്ള വർക്ക് പെർമിറ്റ് ഈ പറയുന്ന വ്യക്തികളുടെ പേരിൽ ഗവൺമെൻറ് കൊടുക്കുകയുള്ളൂ. വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വിസ അടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വിസ അടിക്കാൻ രണ്ടാഴ്ചത്തെ സമയം എന്ന് പറഞ്ഞത് സത്യമാണ്. പക്ഷേ അതിനു മുമ്പുള്ള ഇത്രയും പ്രോസസ്, ഇതൊന്നുമില്ലാതെ അയർലൻഡിലേക്ക് എങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. മറ്റൊരു കാര്യം, ഹെൽത്ത് കെയറിൽ അല്ല ഹോം കെയറിലാണ് ജോലി എന്നാണ്. എന്താണ് ഹോം കെയർ ജോലി? അതായത് ഇപ്പോൾ പലരും നേഴ്സിംഗ് ഹോമുകളിൽ പോയി കിടക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അത് എന്താണ് കാരണമെന്നറിയില്ല. പിന്നെ വീട്ടിൽ നോക്കാനും കാണാനും ആളുള്ള വ്യക്തികളാണെങ്കിൽ, മാതാപിതാക്കളെ സ്നേഹമുള്ള മക്കളാണെങ്കിൽ, അവർ തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ മാതാപിതാക്കളെ നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുവിടുകയുള്ളൂ. ചിലർ ഒറ്റയ്ക്കായിരിക്കും താമസം, എന്നാലും അവർ നേഴ്സിംഗ് ഹോമിൽ പോവുകയില്ല. അങ്ങനെയുള്ള വ്യക്തികളെ ചുരുങ്ങിയ സമയത്തേക്ക് വീടുകളിൽ പോയി നോക്കുന്ന, ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ രാവിലെ പോകും, അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കുറച്ച് സമയം, പിന്നെ വൈകിട്ട് കുറച്ച് സമയം. ഇനി ചിലപ്പോൾ നമുക്ക് നാലോ അഞ്ചോ വീടുകളിൽ പോയി കെയർ കൊടുക്കേണ്ട സാഹചര്യമുണ്ടാകും. ഇത് സാധാരണ നടത്തുന്നത് ഏജൻസികളാണ്. പിന്നെ ഇതിന് വേണ്ടുന്നത് ഐറിഷ് ഫുൾ ഡ്രൈവിംഗ് ലൈസൻസാണ്. കാരണം നമുക്ക് ഈ വീടുകളിൽ പറയുന്ന സമയത്ത് നടന്നു പോയി ജോലി ചെയ്യാൻ അയർലൻഡിൽ പറ്റത്തില്ല. പ്രത്യേകിച്ചും വില്ലേജുകളിലാണെങ്കിൽ ഈ വീടുകൾ തമ്മിൽ 10, 15, 20 കിലോമീറ്റർ ദൂരം ഉണ്ടാകും. പിന്നെ ഇതിന് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. എന്നാൽ ഞാൻ അടിവരയിട്ട് ഒരു കാര്യം പറയട്ടെ, 1.5 വർഷം മുമ്പ് തൊട്ട് അയർലൻഡിൽ കെയർ അസിസ്റ്റൻ്റായി ധാരാളം നേഴ്സുമാർ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളുമായി അയർലൻഡിലേക്ക് ഒരുപാട് ലക്ഷം രൂപ ചെലവാക്കി എത്തിയ നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചറിനായി അവരുടെ കുട്ടികളെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ വളർത്താനും പഠിപ്പിക്കാനും, അതുപോലെ തന്നെ ഫാമിലിയുമായി ഒന്നിച്ച് അയർലൻഡ് പോലെയുള്ള സുന്ദരമായ ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള കൊതി കൊണ്ടും, ഇത്ര നാളും ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമൊക്കെ ജോലി ചെയ്തിട്ട് അയർലൻഡിൽ കെയർ അസിസ്റ്റൻ്റായി എത്തിയ ഒരുപാട് പാവങ്ങൾ ഇന്ന് കണ്ണീരിൻ്റെ വക്കിലാണ്. ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് പോലും അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ അവർക്ക് കിട്ടുന്ന 27,000 യൂറോ സാലറിയിൽ ഫാമിലിയെ കൊണ്ടുവന്ന് അയർലൻഡിൽ താമസിക്കാൻ പറ്റില്ല. 30,000 യൂറോ എങ്കിലും
പ്രതിവർഷം വേണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതുമാത്രമല്ല, അവരുടെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ ഓരോ കുട്ടിക്കും മാസം ഇത്ര രൂപ അധിക വരുമാനം ഉണ്ടാകുകയും വേണം. മാത്രമല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് 2 വർഷത്തേക്കാണെന്നാണ് പറയുന്നത്. പിന്നെ വീണ്ടും നിങ്ങൾക്ക് 3 വർഷം കൂടി വർക്ക് പെർമിറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ 5 വർഷം തികയുകയും ഒപ്പം അയർലൻഡിലെ PR കിട്ടുകയും ചെയ്യുകയുള്ളൂ. ഇനി 2 വർഷം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും നേഴ്സിംഗ് ഹോമുകളിലോട്ട് മാറാമെന്ന് വെച്ചാൽ വർക്ക് പെർമിറ്റിൻ്റെ പൈസ പിന്നെയും നമ്മുടെ കയ്യിൽ നിന്നും ചിലപ്പോൾ പോകാനും സാധ്യതയുണ്ട്. അയർലൻഡിലെ എക്സ്പീരിയൻസ് വച്ചിട്ട് വേറെ രാജ്യങ്ങളിലോട്ട് പോകുന്നതിന് തടസ്സമില്ല, കാണത്തില്ലായിരിക്കും. അങ്ങനെ യൂറോപ്പിൽ സെറ്റാകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങളായിരിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, കഴിഞ്ഞ കുറേ നാളുകളായി അയർലൻഡിലെത്തിയിട്ടുള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയും വളരെ നിരാശയുടെ വക്കിലാണ്. ജീവിത നിലവാരം ഉയരുകയും വാടക കൂടുകയും സ്വന്തമായി വീടെടുത്ത് ഒരു പ്രൈവസിയിൽ താമസിക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അയർലൻഡിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ വേക്കൻസി ധാരാളമായി ഉണ്ട്. ചില സൈറ്റുകൾ നോക്കിയപ്പോൾ മനസ്സിലായി, പ്രധാനമായും ഇന്ത്യയുടെ ലിങ്ക്ഡിൻ അങ്ങനെ തുടങ്ങിയ അയർലൻഡിലെ ജോബ് സെർച്ചിങ് സൈറ്റുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോയുടെ സ്ക്രീനിൽ ഈ വേക്കൻസികളുടെ എല്ലാം ഡീറ്റെയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ സൈറ്റുകൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയർലൻഡിലെ ഒട്ടുമിക്ക നേഴ്സിംഗ് ഹോമുകളുടെയും കെയർ ഹോമുകളുടെയും അതുപോലെ തന്നെ ഏജൻസികളുടെയും പേരും വേക്കൻസിയും അതിൻ്റെ സാലറിയും കാണാൻ കഴിയും. വിസ സ്പോൺസർഷിപ്പ് കിട്ടും എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ സൈറ്റുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ പേജിൽ കയറി നിങ്ങൾക്ക് പറ്റിയ ജോലിയുള്ള ഏരിയ കണ്ടുപിടിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും മറ്റു കാര്യങ്ങളൊക്കെയും അവർ ചോദിക്കും. പിന്നെ IELTS അല്ലെങ്കിൽ OET വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാവൂ. എന്നിട്ട് നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരുമായി കൃത്യമായി സംസാരിക്കുകയും ജോബ് ഓഫർ ലെറ്ററും വർക്ക് പെർമിറ്റും ഒപ്പം വിസയുടെ കാര്യങ്ങളുമൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്താൽ ഇനി 1-2 വർഷത്തേക്കെങ്ങാനും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വന്ന് ഷെയറിംഗ് അക്കോമഡേഷനിലൊക്കെ താമസിച്ച് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതുപോലെ തന്നെ പൈസ ചിലവില്ലാതെ വരാൻ പറ്റുകയാണെങ്കിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഒരു ക്വാളിഫൈഡ് നേഴ്സാണെങ്കിൽ ദയവചെയ്ത് കെയർ വിസയിൽ അയർലൻഡിൽ വരരുതേ. ചിലർ പറയും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് അയർലൻഡിൽ 1 വർഷം വണ്ടി ഓടിക്കാമെന്ന്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്ത് വന്നു കഴിഞ്ഞാൽ 1 വർഷം വണ്ടി ഓടിക്കാമെന്ന്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നിങ്ങൾ അയർലൻഡിൽ വരുന്നത് വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ മറിച്ച് എന്തെങ്കിലും ബിസിനസ് പർപ്പസുമായി ബന്ധപ്പെട്ട വിസയിലോ അല്ല എന്ന്. കാരണം നിങ്ങൾ ജോലിക്കായി അയർലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് വിസയിൽ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ എത്തിയതിനു ശേഷം GNIB കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയോ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയോ അയർലൻഡിൽ വണ്ടി ഓടിക്കാനുള്ള കാലാവധി തീർന്നു. മാത്രമല്ല, നിങ്ങൾ അയർലൻഡിൽ എത്തിയാൽ ഉടൻ തന്നെ നിങ്ങൾ PPS നമ്പറിന് അപേക്ഷിക്കുകയും PPS നമ്പർ കിട്ടുന്ന മുറയ്ക്ക് ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുകയും അതിന് ഡേറ്റ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലേണേഴ്സ് പെർമിറ്റ് എടുത്തിട്ട് വരുന്ന 6 മാസത്തിനിടയ്ക്ക് ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുക്കുകയും ടെസ്റ്റിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയും വേണം. ഡേറ്റ് കിട്ടിയാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ ആണെങ്കിലും അയർലൻഡിലെ ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഒരല്പം പാട് തന്നെയാണ്, പ്രത്യേകിച്ചും മലയാളികൾക്ക്. കാരണം അവർക്ക് ഒരു വണ്ടി കിട്ടിയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും അവർ കാണുകയില്ല. ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഹോം കെയർ വിസയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നിന്നും കഴിയുന്നത്ര ആളുകൾ അയർലൻഡിൽ വന്ന് നല്ല ജോലി കിട്ടണമേ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് സത്യസന്ധമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയും യഥാർത്ഥ വസ്തുത മറ്റുള്ളവരോട് അറിയിക്കുകയും ചെയ്യുക. ആരും അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.